ഹലോ ഫ്രണ്ട്സ്, അപ്പം മല്ലു ടൂ ബോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോ നമ്മളെ ബൈക്കർ ബോയ്സിനുള്ള വീഡിയോയാണ്. അപ്പോൾ ബൈക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എനിക്ക് ബൈക്സിനോട് വളരെ ക്രേസാണ്. അപ്പോൾ എനിക്ക് ബൈക്കിനോടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയുണ്ട്, ഞാൻ ചെയ്തതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമുക്ക് എങ്ങനെ ബൈക്കിൻ്റെ ശബ്ദം ഒരു ടൂൾസും ഇല്ലാതെ എങ്ങനെ ബൈക്കിൻ്റെ ശബ്ദം നമുക്ക് കൂട്ടാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് പൾസർ ബൈക്കിൽ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബൈക്കിന് ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ വയ്ക്കുന്ന എൻ്റെ കൂട്ടുകാരന്മാരെ കുറേ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ചേട്ടന്മാരൊക്കെ റോഡിൽ കൂടെ പോകുമ്പം ഞാൻ നോക്കാറുണ്ട് ഈ ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ വെച്ച കൂട്ടുകാരൊക്കെ. അപ്പം ഞാൻ വിചാരിക്കും ഇതൊക്കെ എന്ത് കുഴപ്പങ്ങളുണ്ടാക്കുക. അപ്പം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ്റെ ബൈക്കിൽ ഇതേപോലെ ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ ചോദിച്ചു എന്താണ് സംഭവം, എന്താണ് കാര്യം. അപ്പോൾ അവന് ഭയങ്കര ജാടയായിരുന്നു അതിനെ പറ്റിയൊക്കെ പറയുന്നതിന്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ വണ്ടിയിൽ നമുക്ക് ഇതേപോലെ ഒരു സൈലൻസർ വാങ്ങിച്ചു വെച്ചാൽ അത് എഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ തന്നെ യൂട്യൂബിൽ കണ്ടു, ഈ എഞ്ചിൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഈ ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ വെച്ചാൽ എഞ്ചിനുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ വെച്ചാൽ നമ്മുടെ എഞ്ചിനിലെ പ്രഷർ, എഞ്ചിനിലെ പ്രഷർ എന്ന് പറയുമ്പോൾ അതൊരു നിശ്ചിത ഇതിലാണ് നമ്മുടെ സൈലൻസർ കൂടെ പുറത്തോട്ട് പോകുന്നത്. ആ പ്രഷർ ഫുള്ളായിട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടിയിലെ വലിവ് കുറയും ചെയ്യും. നമ്മുടെ എഞ്ചിന് അത് വളരെ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ അത് യൂസ് ചെയ്യാതിരിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഔട്ട്ഡോർ വീഡിയോ ആണ്, അപ്പോൾ വെളിയിലാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്ന വണ്ടി ഇതാണ്. അപ്പം ഇതെൻ്റെ സ്വന്തം വണ്ടിയാണ്, ഇതെൻ്റെ വാപ്പ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ ഒറിജിനൽ സൗണ്ട് ഒന്ന് കേട്ട് നോക്കുക. പെട്രോൾ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, പെട്രോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ ഒറിജിനൽ ശബ്ദമാണ് ഈ വണ്ടി. ഇപ്പോൾ ഇല്ല, ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ ഒന്നുമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഒറിജിനൽ സൈലൻസറാണ് ഇതിൻ്റെ. അപ്പം നമുക്ക് ഈ വീഡിയോ ഇതിനൊന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ഇത് ഒറിജിനൽ സൈലൻസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അതിൽ വേറെ ഒന്നും അല്ല, മോഡിഫിക്കേഷൻ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല. അപ്പം ഇത് 16 വർഷം പഴക്കമുള്ള വണ്ടിയാണിത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലെ സൈഡ് കവർ, നമ്മുടെ റൈറ്റ് സൈഡിലെ അതായത് ഈ സൈഡ് കവറാണ് നമുക്ക് തുറക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സൈഡ് കവർ ഒന്ന് തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സൈഡ് കവർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സൈഡ് കവർ ഇളക്കിയിട്ടുണ്ട്. നമ്മൾ സീറ്റ് കവറാണ് ഇളക്കേണ്ടത്. അതുകൊണ്ട് സൈഡ് കവറിൻ്റെ ഇവിടെ ഒരു പോർഷൻ ഉണ്ട്. ഈ പോർഷനിൽ പിടിച്ച് വലിച്ചാൽ ഇതിൻ്റെ സീറ്റ് ഓപ്പൺ ആവും. ഈ സ്ഥാനത്ത് വലിക്കുമ്പോൾ ഇവിടുത്തെ സീറ്റ് കവർ ഒന്ന് ഇളക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സീറ്റ് കവർ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചതാ, ഇതാണ് നമ്മളെ സാധനം. ഈ സാധനത്തിന് നമ്മളൊന്ന് ഇളക്കണം. അപ്പം ഇതെന്താണ് സാധനമെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പം ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് വണ്ടിയുടെ എയർ ഫിൽട്ടറിൻ്റെ ക്യാപ്പാണ്. അപ്പോൾ ഇത് വണ്ടിയുടെ എയർ ഫിൽട്ടറിൻ്റെ ക്യാപ്പാണ്. അപ്പം ഈ ക്യാപ്പ് നിങ്ങൾ ഇളക്കുന്നതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല, ഈ ക്യാപ്പ് ഇളക്കുന്നതുകൊണ്ട് വിഷയമില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ അകത്ത്
നമ്മുടെ വണ്ടിയിൽ എയർ ഫിൽട്ടർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ വണ്ടിയിൽ എയർ ഫിൽട്ടർ ഉണ്ട്. ഈ എയർ ഫിൽട്ടറിൻ്റെ ഇളക്കിയാൽ നിങ്ങളുടെ എഞ്ചിന് നിങ്ങളെ എഞ്ചിൻ ഉറപ്പായിട്ടും പണി കിട്ടും. നിങ്ങളെ എഞ്ചിൻ ഉറപ്പായിട്ടും പണി കിട്ടും. ഈ വണ്ടി 16 വർഷം പഴക്കമുള്ളതാണ്. ഇതുവരെ ഈ വണ്ടിക്ക് എഞ്ചിൻ പണിയോ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെൻ്റെ അച്ഛൻ്റെ സ്വന്തം വണ്ടിയാണ്. അപ്പം ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ശബ്ദമാണ് നമുക്കിതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ശബ്ദമാണ്. നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെക്കുന്ന ഒരു ശബ്ദം തന്നെ നമുക്കിതിൽ കിട്ടും, അത് ഉറപ്പാണ്. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ വെക്കുന്ന ശബ്ദം തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ നമുക്ക് ഇൻഡോറാണ് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വണ്ടിക്ക് എഞ്ചിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അത് പോയിട്ട് നമ്മൾ ഈ സാധനം നമ്മൾ ഈ വണ്ടിയിൽ എടുക്കും എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ എയർ ഫിൽട്ടറിൻ്റെ കപ്പ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. അപ്പം ഇത് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നൊന്ന് പറയരുത്. അപ്പം ഇത് നിങ്ങളുടെ വണ്ടിയുടെ ശബ്ദത്തിന് ചേഞ്ച് ഉണ്ടാക്കുക, അത് ഷുവറാണ്. പക്ഷേ നിങ്ങളുടെ വണ്ടിയിൽ എഞ്ചിന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, അത് ഷുവറാണ്. പക്ഷേ ഈ നമ്മൾ ഈ കവർ എടുക്കുമ്പം അവിടെ ഒരു ഹോള് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പം ഈ ഹോളിൽ കൂടെ മഴവെള്ളം ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ശബ്ദം മാറി കിട്ടുമെന്ന് ഉറപ്പാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് കമ്പനി തരുന്ന ശബ്ദമാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷനും. അത് പോയിട്ട് അതാണ് അതിൻ്റെ ഒറിജിനൽ സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ശബ്ദം വ്യത്യാസം ഉണ്ട് എന്തെന്ന് ചോദിച്ചാൽ, അത് 150 ബൈക്കാണ്, പൾസർ 150 DTSi, പഴയ മോഡലാണ്, 2004 മോഡലാണ്. അതിൽ 220 കാർബറേറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ മൈലേജിലും വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ അങ്ങനെ മോഡിഫിക്കേഷനും ഇതൊക്കെ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ സൈലൻസർ ഒന്നും മാറ്റാതിരിക്കുക. ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ വെക്കാതിരിക്കുക. ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ വെക്കാതിരുന്നാൽ നിങ്ങൾക്ക് വണ്ടിയുടെ ലൈഫ് കൂട്ടിക്കിട്ടാനും പറ്റും. എഞ്ചിൻ പണിയൊന്നും വരില്ല. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള മിക്ക ചേട്ടന്മാരായാലും മാമ്മമാരായാലും ആരായാലും ഈ വണ്ടിയൊക്കെ പെട്ടെന്ന് എഞ്ചിൻ പണി വരുന്നത് മൂന്ന് വർഷം 4 വർഷം കഴിയുന്നതോറും ഈ വണ്ടിയൊക്കെ എഞ്ചിൻ പണി വരാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി ഒരു കിലോമീറ്റർ, നമ്മൾ വണ്ടി ഇത്ര ഒരു കിലോമീറ്റർ ആകുമ്പോൾ അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം. അത് മസ്റ്റായിട്ടും ചേഞ്ച് ചെയ്യണം. ഈ ഓയിൽ കരിപോലെ ആയി അത് കുറേ നാൾ കഴിയുമ്പോൾ ഈ സൈലൻസറിൽ കൂടെ പുക വരും. ഈ പുക വരുന്നത് എന്തെന്ന് വെച്ചാൽ, വണ്ടിയിൽ എഞ്ചിൻ പണി തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ വണ്ടിയുടെ സൈലൻസറിൽ കൂടെ പുക വരുന്നത്. അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ വണ്ടിയുടെ ലൈഫ് കൂടി കിട്ടും, അത് ഉറപ്പാണ്. അപ്പം നിങ്ങൾ ഒന്ന് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഈ വണ്ടിയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയിലെ ലൈഫ് കൂടിക്കിട്ടാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. എഞ്ചിൻ ഓയിൽ കറക്റ്റായിട്ട് മാറുക. പിന്നെ കറക്റ്റ് ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കണം. ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾ ഫസ്റ്റ് ഇട്ടു, പിന്നെ പെട്ടെന്ന് സെക്കൻഡ് ഇട്ടു, പിന്നെ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് തേർഡ് ഇട്ടു, ഫോർത്ത് ഇട്ടു, ഫിഫ്ത്ത് ഇട്ടു, അങ്ങനെയാണ് സിക്സ് ഇട്ടു, അങ്ങനെ നിങ്ങൾ ഭയങ്കര സ്പീഡിൽ അങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ വണ്ടിയിലെ എഞ്ചിൻ നിങ്ങൾ വളരെ ഒരു ക്രൂരതയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതൊരു ഒരു ചെറിയ പല്ലുകളാണ്, ഇത് മൊത്തം ഒരു റിങ്ങാണ്. അപ്പോൾ ഇത് തമ്മിൽ ഉണ്ടാകുന്ന ഷോർട്ട് തമ്മിൽ ഇതിൻ്റെ പല്ലൊക്കെ ഇളകി പോവും. ഇതിൻ്റെ പല്ലിനൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങളെങ്ങനെ ഗിയർ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്താൽ, അത് പോയിട്ട് ക്ലച്ച് പിടിക്കാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്താലും ഇത് സംഭവിക്കും. പിന്നെ ഇപ്പം ചില വണ്ടികളിൽ ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ അത് കമ്പനി തരുന്നതുകൊണ്ട് നമ്മളല്ലാതെ നമ്മൾ വാങ്ങിച്ച് വയ്ക്കുന്നുണ്ട്. അതിന് നിങ്ങൾ വണ്ടി ക്ലച്ച് പിടിക്കേണ്ട, ക്ലച്ച് പിടിക്കാതെ തന്നെ ഗിയർ മാറേണ്ട. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന നമ്മുടെ ബൈക്കുകളിലൊന്നുമില്ല, അതൊക്കെ ലക്ഷറി ബൈക്സിലേ ഉള്ളൂ, സൂപ്പർ ബൈക്സിലേ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ശ്രദ്ധിക്കുക. ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന കൂട്ടുകാരെ ശ്രദ്ധിക്കുക. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി സൂക്ഷിച്ച് വേണം ഓടിക്കാൻ. ചുമ്മാ ക്ലച്ച് പിടിച്ച് ആക്സിലേറ്റർ ഒന്ന് റേസ് ചെയ്യരുത്.
അതൊക്കെ നിങ്ങൾ വണ്ടിയോട് ചെയ്യുന്ന ക്രൂരതയാണ്. ക്ലച്ചിൻ്റെ പാഡൊക്കെ കംപ്ലൈൻ്റ് ആയാൽ വളരെ ബുദ്ധിമുട്ടാണ് അത് ശരിയാക്കാനും കാര്യങ്ങളൊക്കെ. അത് ഭയങ്കര പൈസയാണ്. അവിടെ എൻജിൻ പണി വന്നാലും അത് ചെയ്യണമെങ്കിൽ 5,000 6,000 അങ്ങനെ വണ്ടിയുടെ റേഞ്ച് അനുസരിച്ചിരിക്കും എൻജിൻ പണി വന്ന അത് ചെയ്യാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അത് പോയിട്ട് ഞാൻ ചെയ്തത്, ഇപ്പം ഞാൻ ആ വണ്ടിയുടെ സൗണ്ട് ചേഞ്ച് ചെയ്തത്, അതും നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നിങ്ങൾ സൗണ്ട് ചേഞ്ച് ആവുക അത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഒരു സൗണ്ട് ചേഞ്ച് ആവുക അത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അത് ആ അവിടെ ഒരു ഹോൾ ഇങ്ങനെ കിടക്കുമ്പോൾ അതിൽ കൂടെ മഴവെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ ജീവികളോ പൊടിയോ വല്ലതും ഒക്കെ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതിൽ ഒരു വെൻ്റ് അതിൽ ഇങ്ങനെ ഒരു വെൻ്റാണ് വെച്ചേക്കുന്നത്. ആ വെൻ്റ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അതൊരു എയർ ഒരു എയർ അതിലോട്ട് അതിൽ കൂടെ പുറത്തോട്ട് പോകാനാണ് അങ്ങനെ ഒരു വെൻ്റ് വെച്ചേക്കുന്നത്. പക്ഷേ എക്സോസ്റ്ററും ഒരു വെൻ്റാണ്, അതും എയർ പുറത്തോട്ട് പോകാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.